സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകൾക്ക് മുന്നറിയിപ്പുണ്ട്. യെല്ലോ അലേർട്ടാണ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിനാൽ സംസ്ഥാനത്ത് 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. വിവരങ്ങളുമായി ശാലിനിയുണ്ട്. ശാലിനി, മഴ മുന്നറിയിപ്പുകൾ. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിനാലാണ് സംസ്ഥാനത്ത് 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുകളും കിട്ടിയത്. ശാലിനിയുണ്ട്. ശാലിനി, കേൾക്കാമോ? ലക്ഷ്മി, സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാകുന്നത്. വരുന്ന 5 ദിവസം കൂടി ഇടിമിന്നലോട് കൂടിയ നേരിയതോ ഇടത്തരമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. 7-8, അതായത് ഇന്നും നാളെ തീയതികളിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുകയാണ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതാണ് മഴ ശക്തമാക്കാൻ കാരണമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തുന്നത്. ഇന്ന് 3 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം, ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകുന്നത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും നൽകുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകൾക്കാണ് നാളെ യെല്ലോ മുന്നറിയിപ്പുള്ളത്. അതിശക്തമായ മഴയ്ക്കും ഒപ്പം തന്നെ ഇടിമിന്നൽ മുന്നറിയിപ്പും കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുകയാണ്. ഏകദേശം 11 വരുന്ന മലയോര മേഖല ജില്ലകളിൽ അതിശക്തമായ ഇടിമിന്നലിന് സാധ്യതയുണ്ട്. ഇടിമിന്നൽ മരണങ്ങൾ അടക്കം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും വരുന്ന 5 ദിവസം കൂടി സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് നിലവിലെ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ കാര്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങളും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.